തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്ന് തമിഴ്നാടിനെ മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു ദേശീയ നേതാവായി അദ്ദേഹം വളരെ വേഗം വളർന്നു കഴിഞ്ഞു ജയലളിതയ്ക്ക് ശേഷം അതിശക്തമായ ഭരണകൂടം ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാനിധിയെക്കാളും അപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു ജനക്ഷേമകരമായ നിരവധി പരിപാടികൾ നടത്തുന്നു ഇന്ന് ഇന്ത്യയിലെ അടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറും സ്റ്റാലിനും മാത്രമാണ് ഇപ്പോൾ ആകെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രണ്ട് ദേശീയ നേതാക്കൾ രാഹുലിനെ മാറ്റിവെച്ചാൽ അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെ ഇന്ന് മൂന്ന് ദേശീയ നേതാക്കൾ ഇന്ത്യയിലെ ഭാവി നിശ്ചയിക്കാൻ പറ്റുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ന് മൂന്ന് പേരുകളാണ് ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ വരുന്നത് രാഹുൽ ഗാന്ധി നിതീഷ് കുമാർ നമ്മുടെ സ്റ്റാലിൻ അങ്ങനെ സൗത്ത് ഇന്ത്യക്കാരനായ കമരാജിന് ശേഷം സൗത്ത് ഇന്ത്യക്കാരനായ നമ്മുടെ സ്റ്റാലിൻ വളർന്ന് വലുതായി നമ്മൾ വിന്ധ്യനും അപ്പുറത്തേക്ക് വളരുന്നു എന്ന് കേരളക്കാർ പറയുന്ന പോലെ ഇപ്പോൾ വിന്ധ്യനും ഒക്കെ കടന്ന് അദ്ദേഹം പിന്നെ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെയും കടന്ന് അങ്ങ് രാജധാനിയിൽ വരെ അദ്ദേഹം കൂടി പാർപ്പിച്ചിരിക്കുന്നു അതാണ് സ്റ്റാലിൻ സ്റ്റാലിന് ഈ അമിതമായ വ്യക്തിപൂജയിൽ യാതൊരു താല്പര്യവുമില്ല ആരെങ്കിലും അദ്ദേഹത്തെ പൊഴുതി കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ അത് നിർത്താൻ പറയും കഴിഞ്ഞ തമിഴ്നാട് നിയമസഭയിൽ ഈ നിയമസഭ സമ്മേളനം തുടങ്ങിയ സമയത്ത് സ്റ്റാലിന് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഈ മന്ത്രിമാരും ഡി എം കെ എം എൽ എമാരും എല്ലാം സ്റ്റാലിനെ പൊഴുത്താൻ തുടങ്ങി ഇത് കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വളരെ വിനയനായി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ജനങ്ങളുടെ കാര്യങ്ങൾ പറയൂ എന്നെ നിങ്ങൾ പൊഴുത്തിയിട്ടൊരു കാര്യമില്ല നിങ്ങളിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞ് അവരെല്ലാം വായടപ്പിച്ച ഒരാളാണ് സ്റ്റാലിൻ അതാണ് സ്റ്റാലിൻ്റെ വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എത്രമാത്രം പൊങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ ഏറ്റവും അവസാനം ഇന്ന് അദ്ദേഹം പിന്നെ തമിഴ്നാട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തി അദ്ദേഹത്തിൻ്റെ സർക്കാർ പിന്നെ ആണ് അതിന് കാരണക്കാർ ആർ എസ് എസ് എല്ലാ വർഷവും ഈ ഒക്ടോബർ 2 രക്തസാക്ഷി ദിനം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അവിടെ ദേശവ്യാപകമായി അവർ റൂട്ട് മാർച്ച് നടത്താറുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അവർ നടത്തും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അവർ നടത്താറുണ്ട് എല്ലാ വർഷവും പക്ഷേ ഇത്തവണ മുൻപ് പല മുഖ്യമന്ത്രിമാരും അനുവാദം കൊടുത്തിട്ടില്ല പക്ഷേ ഇത്തവണ പിന്നെ സ്റ്റാലിൻ ശക്തമായ നിലപാടെടുത്തു പിന്നെ ഒരു കാരണവശാലും റൂട്ട് മാർച്ച് അനുവദിക്കില്ല കാരണം ഈ ആർ എസ് എസുകാരുടെ റൂട്ട് മാർച്ച് തമിഴ്നാടിൻ്റെ പിന്നെ 10-40 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് റൂട്ട് മാർച്ച് നിശ്ചയിച്ചിരുന്നത് ഈ റൂട്ട് മാർച്ച് നടക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായേക്കാം ക്രമസമാധാന നിലയ്ക്ക് അത് തകരാറുണ്ടാക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ച് അനുവദിക്കില്ല എന്ന് മാത്രമല്ല നിരോധിക്കുകയൂടെ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തനായ ഒരു ഭരണാധികാരി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ആപ്പ ഉപ്പ മുഖ്യമന്ത്രിമാർക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താനാവില്ല എങ്ങനെയെങ്കിലും ഒളിച്ചും പതുങ്ങിയെങ്കിലും അവർ നടത്തും പക്ഷേ സ്റ്റാലിനെ വെട്ടിച്ച് ആർ എസ് എസുകാർ ഒരു മിന്നൽ പിന്നെ റൂട്ട് മാർച്ച് വല്ലതും നടത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം സ്റ്റാലിൻ അത്ര കടുംപിടുത്തക്കാരനാണ് നിയമ വാഴ്ചയിൽ അദ്ദേഹം ഒരു സെൻറ്റിമീറ്റർ വിടുന്ന ഒരാളല്ല എന്തായിരുന്നാലും ആർ എസ് എസുകാർ സ്റ്റാലിൻ്റെ മുമ്പിൽ തൽക്കാലം മുട്ടുമടക്കിയിരിക്കുകയാണ് അത് എത്രമാത്രം വിജയിക്കും എത്രമാത്രം അവരനുസരിക്കും എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇതുപോലെ ചങ്കുറ്റത്തോടുകൂടി പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്ന് കഴിയുമെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലെ സ്റ്റാലിന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തായിരുന്നാലും സ്റ്റാലിൻ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ കേരളക്കാരുടെയും ആരാധ്യ പുരുഷനായും ഒരു വില്ലാളി വീരനായും മാറിയിരിക്കുന്നു നമുക്ക് സ്റ്റാലിനെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല